ഹായ്, ഇന്ന് നമ്മൾ പി എസ് സി പരീക്ഷകൾക്ക് വരുന്ന ഇംഗ്ലീഷ് ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതിനായി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗങ്ങളും അവയുടെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ഇനിയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് വളരെ ഈസിയായി മാറും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യം നിങ്ങൾക്ക് കാണാം. ദ കമ്പാരേറ്റീവ് ഫോം ഓഫ് ലിറ്റിൽ, ലിറ്റിലിൻ്റെ കമ്പാരേറ്റീവ് ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്: ലെസ്, മോർ ലിറ്റിൽ, മോസ്റ്റ് ലിറ്റിൽ, ലീസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം എന്താണ് കമ്പാരേറ്റീവ് ഫോം എന്ന് മനസ്സിലാക്കണം. എന്താണ് കമ്പാരേറ്റീവ് ഫോം? കമ്പാരേറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്സിൻ്റെ, അഡ്ജക്റ്റീവ് ഇംഗ്ലീഷിലെ നാമവിശേഷണ പദങ്ങളാണ് അഡ്ജക്റ്റീവ്. സ്മോൾ, ലിറ്റിൽ, ബ്യൂട്ടിഫുൾ, ഇതൊക്കെ അഡ്ജക്റ്റീവ്സാണ്. ഇതുപോലെ നൗണിന് മുന്നിൽ അവയെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിന് മൂന്ന് ഡിഗ്രികളുണ്ട്. നമുക്ക് അഡ്ജക്റ്റീവ് മൂന്ന് ഡിഗ്രിയിൽ പറയാം. അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ആൻസർ വരുന്നത് ലിറ്റിൽ എന്നതിൻ്റെ കമ്പാരേറ്റീവ് ഫോം ലെസ് ആണ്. അതായത് ലിറ്റിൽ എന്നെഴുതുമ്പോ ലിറ്റിലാണ് അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ലിറ്റിൽ പോസിറ്റീവ് ഡിഗ്രിയാണ്. ലിറ്റിൽ ലെസ്, ലെസ്സാണ് കമ്പാരേറ്റീവ് ഡിഗ്രി. ഇനി ലീസ്റ്റ് വരുന്നുണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇങ്ങനെ മൂന്ന് ഡിഗ്രികളാണ് അഡ്ജക്റ്റീവ്സിനുള്ളത്. ഇതെന്താണ് എന്ന് നമുക്കൊന്ന് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ പോസിറ്റീവ്, കമ്പാരേറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സിലായാലാണ് നിങ്ങൾക്ക് ഇത് ഇനി വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അഡ്ജക്റ്റീവ്സിന് മൂന്ന് ഡിഗ്രിയാണത്. പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരേറ്റീവ് ഡിഗ്രി ഉണ്ട്, പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ടോൾ. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ, ഒരാളിനെ, അയാൾ ഉയരമുള്ളവനാണ്, ഹീസ് ടോൾ, അത് പോസിറ്റീവാണ്. അത് അയാളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. പോസിറ്റീവ് ഡിഗ്രിയാണ്. ഹീസ് ടോൾ, ഷീസ് ടോൾ, ദ ബോയ് ഈസ് ടോൾ, അത് പോസിറ്റീവാണ്. എന്നാൽ ആ കുട്ടിയെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് പറയാണ്, അപ്പൊ ടോൾ പോരാ, ടോളർ വേണം, ടോളർ. അതിനെയാണ് കമ്പാരേറ്റീവ് ഡിഗ്രി എന്ന് പറയാം. കമ്പയർ ചെയ്ത് പറയാം. ഹീസ് ടോളർ ദാൻ ദ അതർ ബോയ്, ഹീസ് ടോളർ ദാൻ ദ അതർ ഗേൾ. അപ്പൊ അവിടെ ടോളർ വന്നു. അതിനെ കമ്പാരേറ്റീവ് ഡിഗ്രി എന്ന് പറയാം. കമ്പയർ ചെയ്തു, രണ്ടുപേരെ കമ്പയർ ചെയ്തു. ഇനി ഒരു ക്ലാസ്സിലെ ഏറ്റവും ഉയരമുള്ള കുട്ടിയെ ടോളസ്റ്റ് എന്ന് പറയാം. അത് സൂപ്പർലേറ്റീവ്. ഹീസ് ദ ടോളസ്റ്റ് ബോയ്, ഹീസ് ദ ടോളസ്റ്റ് വൺ എമംഗ് ദ ബോയ്സ്, ഹീസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്, ഹീസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്, ഹീസ് ദ ടോളസ്റ്റ് സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ടോളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമുക്ക് അഡ്ജക്റ്റീവ് പറയാൻ പറ്റുക. പോസിറ്റീവ് പറയാം ഹീസ് ടോൾ, കമ്പാരേറ്റീവ് പറയാം ഹീസ് ടോളർ ദാൻ അതർ ബോയ്സ്, സൂപ്പർലേറ്റീവ് പറയാം ഹീസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അപ്പൊ ഇതാണ് പോസിറ്റീവ്, കമ്പാരേറ്റീവ്, സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ. എല്ലാ അഡ്ജക്റ്റീവ്സിനും ഇങ്ങനെ പോസിറ്റീവ്, കമ്പാരേറ്റീവ്, സൂപ്പർലേറ്റീവ് ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ലിറ്റിലിന്റെ ആണ്, നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. അത് ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്, അങ്ങനെ മൂന്ന് രീതിയിൽ എഴുതാം. അതുപോലെ എല്ലാ അഡ്ജക്റ്റീവ്സും, കുറച്ച് അഡ്ജക്റ്റീവ്സും നമ്മളിങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഗുഡ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ബാഡ്,
worse, worst, bad, worse, worst, near, near, nearer, next, nearest number and next number, late, later, latest, കണ്ടില്ലേ. അപ്പൊ ഇതാണ് പോസിറ്റീവ്, കമ്പാരേറ്റീവ്, സൂപ്പർലേറ്റീവ്, എല്ലാ അഡ്ജക്റ്റീവ്സിനും ഉണ്ട്. ഇനി ബ്യൂട്ടിഫുൾ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് മോർ സിലബിൾ വേർഡ്സ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ഇതിന് പ്രധാനമായിട്ടും മച്ച്, മച്ച്, മോർ, മോസ്റ്റ്, മച്ച് മോർ, മോസ്റ്റ്. ബ്യൂട്ടിഫുൾ ഒക്കെ വരുമ്പോ ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അങ്ങനെയാണ് അതിന്റെ ഡിഗ്രി വരാം. സിംഗിൾ സിലബിളിനാണ് ഇതേ രീതിയിൽ ടോൾ, ടോളർ, ടോളസ്റ്റ്, ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. അതൊക്കെ ഒറ്റ സിലബിളുടെ ചെറിയ വേർഡ്സിനാണ് ഇങ്ങനെ അതിന്റെ കൂടെ ഇ ആർ ഇ എസ് ടി ഒക്കെ ചേർക്കാം. രണ്ടിലധികം സിലബിളുള്ള, രണ്ടോ മൂന്നോ സിലബിളൊക്കെ ഉള്ള വേർഡ്സ് വരുമ്പോ അത് മോർ അതിന്റെ മുന്നിൽ ചേർത്താൽ മതി. മോർ മോസ്റ്റും ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അങ്ങനെയാണ് അതിന്റെ ആ പാറ്റേൺ വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി, ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഞാൻ പി എസ് സിയുടെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്കൊരു 10-15 ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കോവിഡ് ബാധിതനായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ക്ലാസ് റെസ്യൂം ചെയ്യാണ്. അപ്പം നമ്മൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ക്ലാസ് ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കും, ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും മനസ്സിലാക്കി പോകും. അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോൾ ഈ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും.